ഹായ് എവരിവൺ, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നീറ്റ് ബയോളജി എങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ 360 out of 360 നീറ്റ് ബയോളജിയിൽ സ്കോർ ചെയ്യാമെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്കറിയാം നീറ്റിൻ്റെ പകുതി 720 360 മാർക്സും ഉള്ളത് ബയോളജിയിൽ നിന്നാണ്. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ്, 90% ഓഫ് സ്റ്റുഡൻസിനും ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റും ബയോളജിയാണ്. പക്ഷേ ബയോളജിയിലെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഒരു ഈസി സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കെയർ കൊടുക്കുക ഫിസിക്സിനും കെമിസ്ട്രിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള സബ്ജക്റ്റും ബയോളജിയാണ്. എനിക്ക് നീറ്റിന് 345 ആയിരുന്നു ബയോളജിയുടെ മാർക്സ്. ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് ഉണ്ടാക്കിയ സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു. ഓൾമോസ്റ്റ് അധികം കുട്ടികളുടെയും എക്സ്പീരിയൻസ് അതായിരിക്കും, കൂടുതൽ ഫിസിക്സും കെമിസ്ട്രിയും കെയർ ചെയ്യും, പക്ഷേ ബയോളജിക്ക് വല്ലാണ്ട് നെഗറ്റീവ്സ് വരുന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ്സ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും, നല്ല രീതിക്ക് ബയോളജിയുടെ മാർക്സ് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, സ്റ്റിക്ക് ഓൺ ടു ദ NCERT. NCERT പുറത്തുനിന്ന് ഒരു സാധനം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ക്ലാസ് നോട്ട്സ് പോലും നമ്മളിങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ റണ്ണിങ് നോട്ട്സ് അല്ലെങ്കിൽ ലെക്ചർ നോട്ട്സ് എഴുതുന്നുണ്ടാവും, അതൊരു ആക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് തന്നെയാണ്. പക്ഷേ ആ ക്ലാസ് നോട്ട്സ് നിങ്ങൾ NCERT പഠിക്കേണ്ടതുപോലെ പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതായത് ക്ലാസ്സിൽ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് NCERT പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ടാവും. പക്ഷേ അത് ഒരിക്കലും നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിൽ വെച്ചാൽ മതി. എപ്പോഴും നിങ്ങൾ NCERT ഉള്ളിലുള്ള സാധനങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കാം. ഇനി ചിലപ്പം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസൊക്കെ NCERT യുടെ പുറത്തുനിന്ന് പറയാൻ പറ്റില്ല, NCERT യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ വെച്ചുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. കുറച്ചില്ല, കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. പക്ഷെ ആ ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ NCERT യുടെ പുറത്തുനിന്ന് കുറേ സാധനങ്ങൾ പഠിക്കാൻ നിന്നാൽ നമ്മുടെ ടൈം അത്രയും വേസ്റ്റ് ആവും. അപ്പം സ്റ്റിക്ക് ഓൺ ടു ദ NCERT. NCERT യുടെ പുറത്തുനിന്ന് ഒരു അക്ഷരം നിങ്ങൾ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഹൈലൈറ്റിംഗ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ചിലരുണ്ട് ഇങ്ങനെ ആ ചാപ്റ്റർ മൊത്തം പെയിൻ്റ് അടിച്ച് വെക്കുന്നത് പോലെ എല്ലാ സെൻറ്റൻസും ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ വെച്ചുകൊണ്ടൊരു കാര്യമില്ലല്ലോ, അതിപ്പോൾ ഹൈലൈറ്റ് ചെയ്തതും ഹൈലൈറ്റ് ചെയ്യാത്തതൊക്കെ കണക്കാണല്ലോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആ ഒരു ചാപ്റ്റർ, ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിൻ്റെ നെയിം എപ്പോഴും ചോദിക്കുന്ന ഒരു ഇയർ, ഇങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്കൊരു 5 മിനിറ്റിൽ ആ ചാപ്റ്റർ റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ 5 മിനിറ്റിൽ നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഒന്ന് ഇങ്ങനെ മറച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സൊക്കെ നിങ്ങൾക്ക് കിട്ടണം. ആ ഒരു രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പോവാം. മൂന്നാമത്തെ കാര്യം, ഷോർട്ട് നോട്ട്സ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ബയോളജിക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ബയോളജിക്ക് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഞാൻ കംപ്ലീറ്റ്ലി NCERTനെ ഡിപ്പെൻഡ് ചെയ്ത് NCERT തന്നെ ബയോളജിക്ക് വേണ്ടിയിട്ട് പഠിച്ച ഒരാളാണ്. ഈവൻ നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് പോലും ബയോളജി NCERT തന്നെയാണ് വായിച്ചത്. ഞാൻ പ്രത്യേകിച്ച് ഷോർട്ട് നോട്ട്സ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടാണ് കൂടുതൽ നല്ല രീതിക്ക് പഠിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. പക്ഷേ ഒരിക്കലും ആ ഷോർട്ട് നോട്ട് NCERTയുടെ കോപ്പി പേസ്റ്റ് ആവരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ആ ഒരു ഷോർട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു ഷോർട്ട് നോട്ട് വേഗം ഉണ്ടാക്കണം, ഭയങ്കര ക്രിസ്പായിരിക്കണം, ഭയങ്കര കൺസൈസ്ഡ് ആയിരിക്കണം. ഒരിക്കലും ഒരു 5-6 പേജൊന്നും നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവരുത്. കൂടിപ്പോയാലൊരു 1-2 പേജിൽ നിങ്ങൾ ആ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി തീർക്കണം. ഞാനൊരു ചാപ്റ്ററിന് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയായിരുന്നു, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ചാപ്റ്റർ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്ക് അന്ന് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, അതെപ്പോൾ ടെക്സ്റ്റ് വായിച്ചാലും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു A4 ഷീറ്റിൻ്റെ 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ആ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി. അതെനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു, അത് വായിച്ചിട്ട് ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തൊരു നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ എഴുത്തുണ്ട്, മറ്റേ സൈഡ് ഐദർ ബ്ലാങ്ക് അല്ലെങ്കിൽ ആ സൈഡിൽ എന്തെങ്കിലും ഡയഗ്രാംസ് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്ത് ആ പേജിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഇയർ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലോ ചാർട്ട്സ്, ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പേജിൽ ഭയങ്കര വാസ്റ്റായിട്ട് എഴുതിയിട്ടിരിക്കുന്ന സാധനം നമുക്ക് ക്രിസ്പായിട്ട് വല്ല ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കി എഴുതാൻ പറ്റുമെങ്കിൽ
ഞാൻ അങ്ങനെ ആ ഒരു സൈഡിലോട്ട് മാറ്റി എഴുതുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാനൊക്കെ ആ സൈഡ് ഒന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ തന്നെ ഓക്കെ ആവുമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാം. ഈ സ്റ്റിക്കി നോട്ട്സിലും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആ സൈഡ്സിലൊക്കെ നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. പിന്നെ നമുക്ക് NCERT-ൽ ഒരുപാട് ഇയേഴ്സ് പഠിക്കാനുണ്ടാവും, ഓരോ ഇയറും ആ ഇയറിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടി പഠിക്കുമ്പോൾ മേ ബി നമുക്ക് മറന്നു പോകുമായിരിക്കും. അപ്പോൾ എൻ്റെ റൂംമേറ്റ് ഈ ഓരോ ഇയേഴ്സും അതിൻ്റെ സ്പെഷ്യാലിറ്റിയും അവളിങ്ങനെ ഒരു A4 ഷീറ്റിൽ എഴുതിയിട്ട് NCERT-ലെ കംപ്ലീറ്റ് ഇയേഴ്സും അതിൻ്റെ സ്പെഷ്യാലിറ്റി എഴുതിയിട്ട് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ മാറ്റി എഴുതി. അതായത് ആദ്യം നടന്നത് മുതൽ അവസാനം നടന്നത് വരെ ഓർഡറിൽ എഴുതി. ഒരു A4 ഷീറ്റിൻ്റെ ഒരു സൈഡ് എങ്ങാണ്ടായിരുന്നുള്ളൂ, അത്രമാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഇയേഴ്സ്. പക്ഷെ അത് ഞങ്ങൾക്കും പഠിക്കാൻ വേണ്ടി തന്നായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പെട്ടെന്ന് ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഇയേഴ്സ് മനസ്സിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കണത് പോലെ തോന്നിയിരുന്നു. ഞാൻ ആക്ച്വലി അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ അവളെ കോൾ ചെയ്ത് നോക്കി, ഇപ്പോൾ നിൻ്റെ കയ്യിൽ അതുണ്ടോയെന്ന്. പക്ഷേ അവളതൊക്കെ അണ്ണാച്ചിക്ക് കൊടുത്തുപോയി. +2 നീറ്റ് ബയോളജി ചാപ്റ്റേഴ്സ് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാനും ഇത്രയും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും റിവൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു മെറ്റീരിയൽ പരിചയപ്പെടുത്തി തരാം. ഈ മെറ്റീരിയലിൻ്റെ പേര് ലൂസിഡ് ഓഷ്യൻസ് ബയോളജി കോമ്പെൻഡിയം എന്നാണ്. കോമ്പെൻഡിയം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് എന്നാൽ കൺസൈസ്ഡ് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ കോമ്പെൻഡിയം എന്ന് പറയുന്നത്. ലൂസിഡ് ഓഷ്യൻസ് ബയോളജി കോമ്പെൻഡിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ കോൺസെപ്ച്വൽ ബുക്ക് ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ NCERT. ഇതൊരു 180/180 കണ്ടന്റ് ഉള്ള ഒരു ബുക്കാണ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ കോമിക് ബുക്ക്. ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ് അവരിതിൽ എടുത്തിരിക്കുന്നത്. And I think this is a one-stop solution for all those NEET aspirants who are struggling with biology. Karanam, they reduces our study time by 70% by using a lot of scientific methods. Why lucid oceans nu choichal oru paadu utharangal undu. Yes, 3D illustration, clear concept breakdown, visual aids, easy language, infographics, quick revision, memes, elegant colors, sticky notes and more. I will show you each of them one by one. Like here in this page you can see infographics. Informations in the visual representation aanu infographics nu parayunnathu, and it helps in learning in many ways, like increasing the engagement, providing holding attention and improving memory retention. Ee page il ningalku visual aids kaanan pattum. നമ്മുടെ ബ്രെയിന് ഒരു സാധാരണ ഒരു ടെക്സ്റ്റ് ഓർത്ത് വെക്കുന്നതിനേക്കാളും കൂടുതൽ ഈസിയാണ് വിഷ്വൽ ഇൻഫർമേഷൻസ് റിമെമ്പർ ചെയ്യാൻ. അപ്പോൾ ദീസ് വിഷ്വൽ എയ്ഡ്സ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ക്രിയേറ്റ് മെൻറ്റൽ കണക്ഷൻസ് ബിറ്റ്വീൻ ദീസ് വേർഡ്സ് ആൻഡ് ഇമേജസ്, സോ മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു റീകോൾ ഇൻഫർമേഷൻ. അപ്പം നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് കൂട്ടും, 3D ഇല്ലുസ്ട്രേഷൻസ് കൊണ്ടുവരും. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ ഡാർവിൻസ് തിയറി, സീഡ് ഈറ്റിംഗ് ബേർഡ്സ് ഓൺ ദ ഗാലപ്പഗോസ് ഐലൻഡും HMS ബീഗിൾ ഷിപ്പും ഒക്കെ 3D കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ മീംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹിയർ എവറിഥിങ് ഈസ് വെരി ക്ലിയർ ആൻഡ് ദേ ആർ പ്രൊവൈഡിങ് സം 3D ഇല്ലുസ്ട്രേഷൻസ് ടു. ദേ ഹാവ് യൂസ് സം എലിഗൻ്റ് കളേഴ്സ് ആൻഡ് ദ പിക്ചേഴ്സ് ആർ ഇറ്റ്സെൽഫ് സെൽഫ് എക്സ്പ്ലെയിനബിൾ ആൻഡ് ഭയങ്കര ക്ലിയർ കോൺസെപ്റ്റ്സ് ആണ് കേട്ടോ. അവരുടെ വേറൊരു ഫീച്ചറാണ് സ്റ്റിക്കി നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നമ്മൾ അവരുടെ ആപ്പ് എടുത്തിട്ട് സ്റ്റിക്കി നോട്ട്സ് എടുത്തു, അതിൽ ആഡ് സ്റ്റിക്കി കൊടുത്തു. ഇവിടെ ഞാൻ അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കി ഉണ്ടാക്കുകയാണ്. യാ അനാറ്റമിക്കലി ഡിസിമിലർ ബട്ട് ഫങ്ഷണലി ദ സെയിം. ആൻഡ് സ്റ്റിക്കി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇവിടെ ഞാനതിന് ഗ്രീനും കൊടുത്തു. ആൻഡ് ഇതൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റിക്കിയാണ്. ഇനി ഓൾറെഡി ഉണ്ടാക്കിയ സ്റ്റിക്കിയുടെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഹിയർ അഗെയിൻ ഐ എം ഗോയിങ് ടു ഗ്രീൻ. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഈസ് സച്ച് എൻ അമേസിംഗ് ആൻഡ് അഫോർഡബിൾ കോമ്പെൻഡിയം ഫോർ യു ഗൈസ്. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. എന്നിട്ട് അതിൽ ബുക്ക് ഏരിയയിൽ പോയിട്ട് വാണ്ട് ടു നോ സെക്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബുക്സിൻ്റെ സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് യു ക്യാൻ ബൈ ദ ബുക്ക് യൂസിങ് മൈ കൂപ്പൺ കോഡ് സ്വാതി. അവരുടെ ശരിക്കും പ്രൈസ് 799 ആണ്. പക്ഷെ ആദ്യം വാങ്ങുന്ന 1000 സ്റ്റുഡൻസിന് 299 കൊടുക്കുന്നുണ്ട്. യൂസ് മൈ കോഡ് സ്വാതി ഫോർ ദസ്. ലൂസിഡോസൻസ് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഹാർഡ് കോപ്പിയും അവൈലബിൾ ആണ്. ഹാർഡ് കോപ്പിയുടെ പ്രൈസ് വരുന്നത് 999 ആണ്. B5 സൈസാണ്. പ്രോഡക്റ്റിൻ്റെ ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ അവരുടെ +2 കോമ്പെൻഡിയം മാത്രമാണ് റിലീസ് ആയിട്ടുള്ളൂ. ആൻഡ് ദെയർ +1 കോമ്പെൻഡിയം ഇസ് കമ്മിങ് സൂൺ. കമ്മിങ് ബാക്ക് ടു നീറ്റ് ബയോളജി ടിപ്സ്,
എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്, നമ്മൾ എക്സാംസ് എഴുതുന്ന സമയത്ത് നമുക്ക് കുറേ തെറ്റ് വരും. എസ്പെഷ്യലി ബയോളജിയുടെ കേസിൽ ഒരുപാട് നെഗറ്റീവ്സ് വരും. ഈ ഒരു ടൈം, ഈ ഒരു ജാനുവരി ഫെബ്രുവരി ടൈമിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരുന്ന ഒരു സബ്ജക്ട് ബയോളജി ആയിരിക്കും. കാരണം നമ്മൾ ഈ ഒരു ടൈമിൽ കൂടുതൽ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ശ്രദ്ധിക്കുക, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആയിരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ്സ് വരുന്ന സമയത്ത്, എസ്പെഷ്യലി അസേർഷൻ റീസൺ കാര്യങ്ങളൊക്കെ, കൺസെപ്ച്വൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവല്ലോ തെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു ബുക്കിൽ പോയിട്ട് ഇങ്ങനെ തെറ്റ് എഴുതി വെക്കുന്നതിന് പകരം, നമ്മൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ബുക്ക് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു അതിലും എത്രയോ ബെറ്റർ ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ആ തെറ്റിയ ഏരിയ ഉണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ, ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഏരിയ പോയിട്ട് മാർക്ക് ചെയ്യുക. ലൈക്ക് ഇന്ന കാര്യം നിങ്ങൾ എന്താണോ ശ്രദ്ധിക്കാതെ പോയത് ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് ചെയ്യേ, തെറ്റിപ്പോയി എന്ന് കാണിക്കാൻ എന്തെങ്കിലും ഒരു സൈൻ ഇടുക, എന്തെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ PYQs, ഇമ്പോർട്ടൻ്റ് PYQs ഒക്കെ ചോദിച്ച ഏരിയാസ് നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. അത് അടുത്ത തവണ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് യെസ് ഇതാണ് എനിക്ക് തെറ്റിപ്പോയ ഏരിയ, അപ്പോൾ ഞാനത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് വായിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും. പിന്നെ NCERTയിലെ ഡയഗ്രാംസ്, ഫിഗേഴ്സ്, ഫ്ലോ ചാർട്ട്സ് ഇതൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഈ ഡയഗ്രാംസ് നിന്നും ഫ്ലോ ചാർട്ട്സ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു എഴുതിയിരിക്കുന്ന വേർഡ്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്താണോ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഡയഗ്രാംസിന് കൊടുക്കാൻ വേണ്ടി നോക്കുക. അടുത്ത കാര്യം, പലരും മടി കാരണം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, NCERTയുടെ ഓരോ ചാപ്റ്ററിൻ്റെയും ബാക്കിൽ അതിൻ്റെ സമ്മറിയും പിന്നെ കുറച്ച് NCERT എക്സസൈസസും ഉണ്ടാവും. അത് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. കാരണം ആ ചാപ്റ്ററിലൊന്നും പറയാത്ത സാധനം ഒരു പക്ഷേ സമ്മറിയിൽ പറയുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു മിനറൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അങ്ങനെ എങ്ങാണ്ട് ഒന്നുണ്ടായിരുന്നു, ബോറോണിനെ റിഗാർഡിങ് എങ്ങാണ്ടാ തോന്നുന്നു, ഐ ഡോണ്ട് റിമെമ്പർ കറക്റ്റ്ലി, പക്ഷെ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പം സമ്മറിയും അതുപോലെ തന്നെ NCERT എക്സസൈസസും മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത കാര്യം, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കുക. പലരും ബയോളജി ഭയങ്കര ബൈ ഹാർട്ട് പഠിച്ചിട്ട് പഠിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ കുറച്ച് കോൺസെപ്റ്റ്സിലായിട്ടുള്ള അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പാളിപ്പോവും, നമുക്കൊന്നും മനസ്സിലാവില്ല ഇതെന്താണ്, അസേർഷൻ കറക്റ്റാണോ, റീസൺ കറക്റ്റാണോ, അസേർഷൻ കറക്റ്റ് റീസൺ ആണോ, ഇങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ടാവും. അപ്പം അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും അതിങ്ങനെ സ്പീഡിൽ വായിക്കുന്ന സമയത്ത് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണ്ടാവില്ല. അപ്പം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ യു ക്യാൻ യൂസ് പോമഡോറോ ടെക്നിക്ക്. ഞാൻ ബയോളജി പഠിക്കാൻ ഒരു സൂപ്പർ ഐഡിയ പറഞ്ഞുതരാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ റൂംമേറ്റ് തന്നെയാണ് ഇത് തന്നെ പഠിപ്പിച്ചത്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, പോമഡോറോ ടെക്നിക്ക് ലാപ്പിൽ യൂട്യൂബിൽ നമ്മൾ പോമഡോറോ ടെക്നിക്ക് എന്ന് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ 25x5 ആയിട്ട് ഉള്ളൊരു പോമഡോറോ എടുക്കും, ലൈക്ക് അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവും. അങ്ങനെ എടുത്തിട്ട് ബയോളജി ടെക്സ്റ്റ് ബുക്കും തുറന്നു വെക്കും. എന്നിട്ട് ബയോളജിയിലെ ഒരു പേജ് വായിക്കാൻ 5 മിനിറ്റ് സമയം, 5 മിനിറ്റ് സമയത്തിൽ ഒരു പേജ് വായിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇരിക്കുക. അപ്പം 5 മിനിറ്റിൽ ആ പേജ് വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഹ്യൂമൻ ഫിസിയോളജി കൈൻഡ് ഓഫ് ചാപ്റ്റേഴ്സൊക്കെ 1 മണിക്കൂറിൽ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര സ്പീഡ് കിട്ടും നമുക്ക് 5 മിനിറ്റിൽ ആ പേജ് തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും വായിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡേ ഡ്രീമിങ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇരുന്ന് പോവുക, അതൊന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ 5 മിനിറ്റിൽ അത് തീർത്ത് അടുത്ത 5 മിനിറ്റിൽ അടുത്ത പേജ് തീർക്കും. ചില പേജസൊക്കെ ഭയങ്കര കുറച്ചായിരിക്കും എഴുതിണ്ടാവുള്ളൂ, കുറേ ഡയഗ്രാംസ് ഒക്കെ ആയിരിക്കും, അതൊക്കെ 2-3 മിനിറ്റ്സിലൊക്കെ കഴിയും. അങ്ങനെയാണെങ്കിൽ എക്സസ് വരുന്ന മിനിറ്റ്സ് നമ്മൾ അടുത്ത പേജിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ സ്പീഡിൽ വായിച്ചു പോകാൻ നോക്കുക. പിന്നെ നിങ്ങളിപ്പോൾ അത്രയും സ്പീഡിൽ ബയോളജി വായിക്കേണ്ട സമയത്ത് കഴിഞ്ഞു, കാരണം കുറേ എക്സാംസൊക്കെ കഴിഞ്ഞു, ഒരുപാട് തവണ വായിച്ചിട്ടുണ്ടാവും, വായിച്ച ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും അഗെയിൻ അഗെയിൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി സ്പീഡൊക്കെ കൂടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ലൈക്ക് പഠിക്കാൻ വേണ്ടി എത്ര ടൈം കണ്ടെത്തുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. കാരണം ഓവർ സ്ട്രെസ് ഒരുപക്ഷെ നമ്മുടെ മാർക്സ് വല്ലാത്ത രീതിയിൽ കുറച്ചേക്കാം. ഒരുപാട് നെഗറ്റീവ് മാർക്സൊക്കെ ഈ ഒരു ഓവർ സ്ട്രെസ് കാരണം വന്നേക്കാം. അപ്പോൾ ഈ ഒരു ഓവർ തിങ്കിങ് ഓവർ സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് നെഗറ്റീവ്സ് മാക്സിമം കുറയ്ക്കുക. അറിയുന്ന അത്രയും ഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആദ്യത്തെ ഒരു റൗണ്ടിൽ നിങ്ങൾ ടിക്കറ്റ് പോവുക. പിന്നെ രണ്ടാമത്തെ ഒരു റൗണ്ടിൽ ആ ഒരു 70% നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് തന്നെയാണ് ഉത്തരം, അങ്ങനത്തെ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പോകുക. അല്ലാണ്ട് തീരെ അറിയാത്ത കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഗസ് ചെയ്ത് പോകുന്ന, എനിക്കങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. ഞാൻ ഈ ഒരു ടൈമിലൊക്കെ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യും. എനിക്ക് ഒരു ക്വസ്റ്റിന് എനിക്ക് ഒഴിച്ചിടാൻ പറ്റില്ലായിരുന്നു, അത് കാരണം ഒരുപാട് നെഗറ്റീവ് മാർക്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാനത് മാറ്റിയെടുത്തു. അതുപോലെ നിങ്ങളും ഈ ഓവറായിട്ട് നെഗറ്റീവ്സ്
വരണ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കാൻ നോക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, ഒന്നും ആലോചിച്ച് സ്ട്രെസ്സൊന്നും ആവേണ്ട. നമുക്ക് ഇനഫ് ടൈമൊക്കെ ഉണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് കാം ആയിട്ടിരുന്ന് പഠിക്കാം. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.